പിതാവ് പുത്രനും പരിശുദ്ധ രൂഹായുമായ ത്രിയേക ദൈവത്തിന്റെ തിരുനാമത്തിൽ തനിക്ക് സ്തുതി ആദ്യം മുതൽ എന്നും എന്നേക്കും തന്നെ. ആമേൻ. ബഹുമാനപ്പെട്ട ജേക്കബ് മീഹായേൽ അച്ഛൻ, വന്നിയ വിൽസൺ ജേക്കബ് കോറപ്പിസ്കോപ്പ അച്ഛൻ, ഇതിൽ സംബന്ധിക്കുന്ന മറ്റ് വൈദിക ശ്രേഷ്ഠരെ, ഇതിന്റെ സെക്രട്ടറി ശ്രീമാൻ സി എം ജോസഫ്, അതുപോലെ ഈ പ്രാർത്ഥനയിലേക്ക് എന്നെ ക്ഷണിച്ച ശ്രീമതി ഷിബി തമ്പി, ജെ സി മിഷൻ കോർഡിനേറ്റർ, ഇതിൻ്റെ മറ്റ് കോർഡിനേറ്റേഴ്സ്, ഇന്ന് ഇതിൽ പങ്കെടുക്കുന്ന എല്ലാ വിശ്വാസികളും, ഏറെ സന്തോഷമുണ്ട്. ഈ 40-ാമത്തെ ഈ ബാച്ചിൽ അല്പം സംസാരിച്ചുകൊണ്ട് ഇത് ഉദ്ഘാടനം ചെയ്യുവാനായിട്ട് സാധിക്കുന്നത്. വിശുദ്ധ വേദപുസ്തകത്തെ സംബന്ധിച്ച് ചിന്തിക്കുമ്പോൾ അത് അനേകം നൂറ്റാണ്ടുകളിലെ അനുഭവങ്ങളിൽ നിന്ന് ക്രോഡീകരിക്കപ്പെട്ടിട്ടുള്ളതായ ഒരു ഗ്രന്ഥമാണ് എന്നെ കാണുവാനായിട്ട് സാധിക്കും. അതിൽ പഴയ നിയമമുണ്ട്, പുതിയ നിയമമുണ്ട്. പഴയ നിയമത്തിൽ പിതാക്കന്മാർ, പ്രത്യേകിച്ച് അബ്രഹാം, ഇസഹാക്ക്, യാക്കോബ്, അതിനു മുമ്പ് മനുഷ്യ സൃഷ്ടിയുടെ കാര്യം പ്രതിപാദിക്കുന്ന ഉൽപ്പത്തിയിൽ പറയുന്നതായ ആദാം, ഹവ്വ, അവരുടെ മക്കൾ, പിൻ തലമുറകൾ, അതിനുശേഷം വലിയ പിതാക്കന്മാർ, ഞാൻ പറഞ്ഞ അബ്രഹാം, ഇസഹാക്ക്, യാക്കോബ് എന്നുള്ളവർ, പിന്നീട് മോശ ദീർഘദർശി, പിന്നീട് ദീർഘർഷിമാരുടെ ഒരു പരമ്പര തന്നെ ജോഷുവ, പിന്നെ ശാമുവേൽ, പിന്നെ ന്യായാധിപന്മാർ, ഇവരുടെ എല്ലാം ജീവിതത്തിലൂടെ നൂറ്റാണ്ടുകളിലെ അനുഭവങ്ങൾ എഴുത്തുകാർ സമാഹരിച്ചത്. പ്രത്യേകിച്ച് മോശ, ആദ്യത്തെ 5 ഗ്രന്ഥങ്ങൾ മോശയാൽ വിരചിതമായി എന്ന് വിചാരിക്കപ്പെടുന്നു. എന്നാൽ പലരും അതിൻ്റെ അകത്ത് സംഭാവനകൾ നൽകിയിട്ടുണ്ട് എന്ന് ആധുനിക പണ്ഡിതന്മാർ പറയുന്നുണ്ട്. പിന്നീടുള്ള പ്രവാചകന്മാർ അവരുടെ എഴുത്തുകൾ, അവരുടെ അനുഭവങ്ങൾ, യഹോവയാം ദൈവത്തെ തങ്ങളുടെ ജീവിതത്തിലൂടെ സാക്ഷീകരിച്ചവരായ ദീർഘദർശിമാർ, എലിയ ദീർഘദർശി, എലീഷ ദീർഘദർശി, പിന്നെ മേജർ പ്രോഫറ്റ്സ് എന്ന് പറയുന്ന യെശയ്യാവ്, യിരെമ്യാവ്, ഹിസ്കിയൽ ദീർഘദർശി, പിന്നെ മൈനർ പ്രോഫറ്റ്സ് എന്ന് പറയുന്ന ഹോശേയ, ആമോസ് ആദിയായവർ, ഇങ്ങനെ വളരെ വൈവിധ്യമാർന്ന ഒരു പുസ്തക സമുച്ചയമാണ് പഴയ നിയമം എന്ന് കാണുവാനായിട്ട് സാധിക്കും. ആ പുസ്തക സമുച്ചയം ഉണ്ടായിത്തീരുവാനായിട്ട് പല കാലങ്ങളിലായി യഹൂദ റാബിമാർ ഒന്നിച്ച് കൂടുകയും അതിൻ്റെ ആധികാരികത പരിശോധിച്ച് അവയെല്ലാം പഴയ നിയമത്തിൽ ചേർക്കുകയുമാണ് ഉണ്ടായത്. അങ്ങനെ ഒരു ദീർഘമായ ചരിത്രമുണ്ട്. അതിനെ സംബന്ധിച്ച് പറയുന്നത് കാനൻ ഓഫ് ദി ഓൾഡ് ടെസ്റ്റമെന്റ് എന്നാണ് പറയുന്നത്. കാനൻ ഓഫ് ദി ഓൾഡ് ടെസ്റ്റമെന്റ്. ആ ഇസ്രായേൽ ജനതയുടെ ആ ചരിത്ര ജീവചരിത്ര പശ്ചാത്തലത്തിൽ വിരചിക്കപ്പെട്ടതായ ആ ഗ്രന്ഥങ്ങൾ ഒരു രക്ഷകനെ സംബന്ധിച്ചുള്ളതായ സന്ദേശം ധാരാളമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇസ്രായേൽ ജനത പല അവസരങ്ങളിൽ അടിമത്തത്തിലേക്ക് പോയി, അതിൽ നിന്ന് അവരെ വിമോചിപ്പിച്ച ചരിത്ര സംഭവങ്ങളുണ്ട്. മിസ്രൈമിൽ നിന്ന് വിമോചിപ്പിച്ച മോശ, പിന്നീട് ബാബിലോൺ പ്രവാസത്തിലേക്ക് പോയപ്പോൾ അവിടെ നിന്ന് അവരെ മോചിപ്പിച്ച എസ്ര, നെഹമിയ എന്നുള്ള ആ പ്രവാചകന്മാര്, ആ പുരോഹിതന്മാര് എന്നുവേണ്ട അനേകം
നേതാക്കന്മാർ അവർക്ക് ഉണ്ടാവുകയും അവരുടെയൊക്കെ അനുഭവങ്ങൾ ഈ ഗ്രന്ഥങ്ങളിലൊക്കെ ക്രോഡീകരിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ അവിടെയൊക്കെയും ഒരു സൂചകം നൽകിയിരുന്നു, ഒരു സന്ദേശം നൽകിയിരുന്നു, ഒരു മശിഹ വരും, ഒരു അഭിഷിക്തൻ വരും എന്നുള്ളത്. ആ അഭിഷിക്തൻ വന്നത് കർത്താവായ യേശു മിശിഹായി ഭൂതലത്തിൽ ജനിക്കുമെന്നുള്ളതായ സന്ദേശം ഗബ്രിയേൽ മലാഖ വിശുദ്ധ മറിയാമിന് നൽകുകയും ബേത്ലഹേമിൽ ആ രക്ഷകൻ പൂജാതനാവുകയും ആ തിരുക്കുടുംബം അപകടത്തിൽ നിന്ന് രക്ഷപ്പെടുവാനായിട്ട് മിസ്രയീമിലേക്ക് പോവുകയും വീണ്ടും തിരികെ വരികയും നസറേത്തിൽ താമസിക്കുകയും ഏകദേശം 30 വർഷക്കാലത്തോളം അവിടെ ജീവിച്ചതിന് ശേഷം പരസ്യ ശുശ്രൂഷ ആരംഭിച്ച് യഹൂദ്യയിലും ഗലീല നാടുകളിലുമൊക്കെ 3-3.5 വർഷക്കാലം യേശു തമ്പുരാൻ ആ പരസ്യ ശുശ്രൂഷ നടത്തുകയും 12 ശിഷ്യന്മാരെ കൂട്ടിച്ചേർക്കുകയും 72 അറിയിപ്പുകാരെ ചേർക്കുകയും അവരിലൂടെ തൻ്റെ സന്ദേശം ആ കാലഘട്ടത്തിന് നൽകുകയും ഒക്കെ ചെയ്തു കർത്താവായ യേശു മിശിഹ. കർത്താവിന്റെ കുരിശീകരണത്തിന് ശേഷം ഏകദേശം 40-45 വർഷങ്ങൾ ആയപ്പോൾ ആ അപ്പൊസ്തലന്മാർക്കും അതുപോലെ തന്നെ അവരുടെ ശിഷ്യന്മാർക്കും തോന്നി കർത്താവിന്റെ സുവിശേഷം രേഖപ്പെടുത്തേണ്ടത് ആവശ്യമാണ്. ആദ്യമായിട്ട് മർക്കോസ് സുവിശേഷകൻ അത് രേഖപ്പെടുത്തി. അതിനു മുമ്പേ തന്നെ അതിന് ഒരു മൂലഗ്രന്ഥം ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. അതിനെ പണ്ഡിതന്മാർ വിളിക്കുന്നത് ഊർ മാർക്ക് എന്നാണ്. അതിൻ്റെ അർത്ഥം ഒറിജിനൽ മാർക്ക് എന്നുള്ളതാണ്. ജർമ്മൻ ഭാഷയിലാണ് ഊർ മാർക്ക് എന്ന് പറയുന്നത്. ജർമ്മൻ പണ്ഡിതന്മാരാണ് അതൊക്കെ കണ്ടുപിടിച്ചത്. പിന്നീട് വലിയ പഠനങ്ങൾ ആ 4 സുവിശേഷങ്ങളെ സംബന്ധിച്ചുണ്ടാവുകയും ആ 4 സുവിശേഷങ്ങളിൽ 3 എണ്ണം ഒരേപോലെയുള്ളതാണ് എന്ന് കണ്ടെത്തുകയും 4-ാമത്തെ സുവിശേഷം ആ യോഹന്നാന്റെ സുവിശേഷം അല്പം വ്യത്യസ്തമാണ് എന്ന് കാണുകയും ചെയ്തു. ആദ്യത്തെ 3 സുവിശേഷങ്ങളെ സമവീക്ഷണ സുവിശേഷങ്ങൾ എന്ന് വിളിക്കുന്നു. സമവീക്ഷണം, ഒരേ വീക്ഷണത്തിൽ എഴുതപ്പെട്ടിട്ടുള്ളതായ 3 സുവിശേഷങ്ങളും അതുപോലെ വ്യത്യസ്തമായ കാഴ്ചപ്പാടിൽ പ്രത്യേകിച്ച് കർത്താവായി യേശു മിശിഹ ദൈവത്തിൻ്റെ വചനമാണ്, ദൈവത്തിൻ്റെ അറിവാണ്, ഈ ലോകത്തെ ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച ആ വചനം തന്നെയാണ് ആ ലോഗോസ് തമ്പുരാൻ എന്ന് സാക്ഷ്യപ്പെടുത്തുകയും ചെയ്ത 4-ാമത്തെ സുവിശേഷം. പിന്നീടും ഗ്രന്ഥങ്ങൾ ഉണ്ടായി. ഈ 4 സുവിശേഷങ്ങൾ എഴുതുന്നതിന് മുമ്പേ തന്നെ പരിശുദ്ധനായ പൗലോസ് ശ്ലീഹ തൻ്റെ ചില ലേഖനങ്ങൾ എഴുതിയുണ്ടായി. പ്രത്യേകിച്ച് 1 കൊരിന്ത്യർക്ക് എഴുതിയതായ ലേഖനമാണ് ഏറ്റവും ആദ്യമായിട്ട് വിരചിക്കപ്പെട്ടതായ പുതിയ നിയമ ഗ്രന്ഥം എന്ന് പണ്ഡിതന്മാർ പറയുന്നു. പിന്നീട് റോമർക്ക് എഴുതിയ ലേഖനമുണ്ടായി, കൂടാതെ 12 മറ്റ് ലേഖനങ്ങളും ഉണ്ടായി. അങ്ങനെ ആകെ 14 ലേഖനങ്ങൾ പരിശുദ്ധനായ പൗലോസ് ശ്ലീഹ എഴുതി. ഇതുകൂടാതെ യാക്കോബ് ശ്ലീഹ എഴുതി, പത്രോസ് ശ്ലീഹ എഴുതി 2 ലേഖനങ്ങൾ. അതുപോലെ യോഹന്നാൻ ശ്ലീഹ അൻ്റെ സുവിശേഷം മാത്രമല്ല വെളിപാട് എന്നുള്ളതായ ഗ്രന്ഥം എഴുതി. അതുപോലെ ലൂക്കോസ് സുവിശേഷകൻ സുവിശേഷം മാത്രമല്ല എഴുതിയത്, അപ്പോസ്തലന്മാർ എന്തെല്ലാം ചെയ്തു എന്നുള്ള ഏകദേശം ഒരു ആശയം നൽകുന്നതിന് വേണ്ടി അപ്പോസ്തല പ്രവർത്തികൾ എഴുതി. ഇങ്ങനെ അപ്പോസ്തലന്മാരും അപ്പോസ്തലന്മാരുടെ ശിഷ്യന്മാരും ചേർന്ന് പല നാളുകളിലായിട്ട് എഴുതിയ ഏകദേശം ഒരു ക്രിസ്തുവിന് ശേഷം 150 വർഷങ്ങളോളം വിരചിതമായ അനേകം ഗ്രന്ഥങ്ങളിൽ നിന്ന് ഏത് പുതിയ നിയമത്തിൽ ചേർത്ത് വെക്കണമെന്നുള്ളതായ ചിന്ത അപ്പോസ്തല സഭ മുതൽ
ഏകദേശം 345 വരെയുള്ളതായ സഭയുടെ ചരിത്രത്തിൽ ഒരു ചിന്തയ്ക്ക് വിഷയമാവുകയും പഴയകാല യഹൂദ റാബിമാർ ചെയ്തതുപോലെ അത് സുന്നദോസുകളിൽ ചർച്ചയാവുകയും അങ്ങനെ 345 ഇപ്പോഴത്തെ പുതിയ നിയമത്തിലെ 27 ഗ്രന്ഥങ്ങൾ ക്രോഡീകരിക്കപ്പെടുകയും അല്ലെങ്കിൽ ചേർത്ത് വയ്ക്കപ്പെടുകയും ചെയ്തു. ഈ കാലഘട്ടങ്ങളിലൊക്കെയും വേറെ പല ഗ്രന്ഥങ്ങളും ഉണ്ടായി. എന്നാൽ അവയിൽ നിന്നൊക്കെ ധാരാളം വിശ്വാസ ഉൾക്കാഴ്ചകൾ ലഭിക്കുന്നുണ്ടെങ്കിൽ തന്നെയും അവയൊന്നും പുതിയ നിയമത്തിന്റെ ഭാഗമായിട്ട് ചേർക്കപ്പെട്ടിട്ടുള്ള ഒരു ഉദാഹരണം ഞാൻ പറയാം. തോമസ് ലീഹായുടെ സുവിശേഷം അല്ലെങ്കിൽ എപ്പിസൽ ഓഫ് തോമസ് എന്ന് പറയുന്ന ഒരു ഗ്രന്ഥമുണ്ട്. അത് ഈ പുതിയ നിയമത്തോട് ചേർത്തില്ല. അപ്പോൾ അതൊക്കെയും ഉള്ള ചേർത്ത് വെച്ചിട്ടുള്ള ഒരു വലിയ ഗ്രന്ഥ സമുച്ചയമുണ്ട്. അതൊക്കെയും പണ്ഡിതന്മാർ വായിക്കുകയും വ്യാഖ്യാനിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് എന്ന് പറയട്ടെ. അങ്ങനെ വളരെ ദീർഘമായ ഒരു ചരിത്രം ഈ പുതിയ നിയമത്തിനും ഉണ്ട് എന്നുള്ളത് ഈ സന്ദർഭത്തിൽ നമുക്ക് ഓർക്കാം. ഈ വിശുദ്ധ ബൈബിൾ, പഴയ നിയമവും പുതിയ നിയമവും എക്കാലത്തും വിശ്വാസികൾക്ക് ആത്മീയ പ്രചോദനം നൽകുന്ന ഒരു ഗ്രന്ഥമായിരുന്നു. പഴയ നിയമകാലത്ത് യഹൂദ ജനതയ്ക്കും ഇപ്പോഴും യഹൂദന്മാർക്ക് പഴയ നിയമം പ്രചോദനം നൽകുന്നു. ക്രൈസ്തവ സഭ ലോകത്തിലെമ്പാടും വ്യാപിച്ചപ്പോൾ പഴയ നിയമവും അതുപോലെ തന്നെ അത് തിരസ്കരിക്കപ്പെട്ടില്ല. പഴയ നിയമം വിശുദ്ധ വേദപുസ്തകത്തോട് ചേർത്ത് വച്ച് പുതിയ നിയമവും ചേർന്ന് വിശുദ്ധ വേദപുസ്തകം അല്ലെങ്കിൽ നമ്മുടെ പാരമ്പര്യത്തിൽ പറയുന്ന വിശുദ്ധ ഗ്രന്ഥം എന്ന് പറയുന്ന ആ ബൈബിൾ, അത് അനേകർക്ക് എക്കാലത്തും പ്രചോദനം നൽകുന്ന ഒരു ഗ്രന്ഥമായിട്ട് നിലകൊള്ളും. മറ്റേത് ഗ്രന്ഥങ്ങളെക്കാളും ഏറ്റവും കൂടുതലായിട്ട് പുസ്തകങ്ങൾ വിരചിക്കപ്പെട്ടിട്ടുള്ളത് വിശുദ്ധ ബൈബിളിനെ ആധാരമാക്കിയിട്ടുള്ളതാണ് എന്ന് കാണുവാനായിട്ട് സാധിക്കും. അതിനുശേഷം ഏറ്റവും കൂടുതലായിട്ട് ഗ്രന്ഥങ്ങൾ ഉണ്ടായിട്ടുള്ളത് ഷേക്സ്പിയറെ സംബന്ധിച്ചാണ്. അപ്പോൾ വിശുദ്ധ വേദപുസ്തകത്തിന്റെ പ്രാധാന്യം നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നു ഈ വക കാര്യങ്ങളിലൂടെ. ചില പ്രത്യേക വ്യക്തികൾ എങ്ങനെയാണ് വിശുദ്ധ വേദപുസ്തക പാരായണത്തിലൂടെ വലിയ സംഭാവനകൾ ഈ ലോകത്തിന് നൽകിയിട്ടുള്ളത് എന്നുള്ളതിനെ സംബന്ധിച്ച് ഞാൻ പറയട്ടെ. വിശുദ്ധനായ ഓഗസ്തീനോസിനെ സംബന്ധിച്ച് ഒരു ചരിത്രം ഉണ്ട്. ഓഗസ്തീനോസ് നമുക്കെല്ലാവർക്കും അറിയാം, അദ്ദേഹം തൻ്റെ ചെറുപ്പകാലത്ത് പാപമംഗലമായ ഒരു ജീവിതം നയിച്ച ഒരു വ്യക്തിയായിരുന്നു. എന്നാൽ അദ്ദേഹത്തിന് മാനസാന്തരം ഉണ്ടാവുകയും ആ മാനസാന്തരത്തിന് മുഖാന്തരമായി തീർന്ന കാര്യത്തെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ അദ്ദേഹം എഴുതിയ ഒരു ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിപ്രകാരമാണ്, അദ്ദേഹം ഒരു നാൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ പെട്ടെന്നൊരു കൊച്ചിൻ്റെ, ഒരു കുഞ്ഞിൻ്റെ, ഒരു ബാലികയുടെ ഒരു ലിറിക്ക് അല്ലെങ്കിൽ നമ്മളൊക്കെ പാടുമല്ലോ ഈ പിന്നെ LKG-യിലും UKG-യിലും ഒക്കെ കുട്ടികളെ പഠിപ്പിക്കുന്ന പാട്ടുകൾ, അതുപോലൊരു പാട്ട് കേൾക്കുവാനിടയായി. അദ്ദേഹം കേട്ടത് ഇപ്രകാരമാണ്, ടോളേലഗോ എന്നാണ്, ലാറ്റിൻ ഭാഷയിലാണ് ആ വാക്കുകൾ. അതിൻ്റെ അർത്ഥം ഓപ്പൺ ആൻഡ് റീഡ് എന്നുള്ളതാണ്. അദ്ദേഹം പെട്ടെന്ന് അത് ഒരു ദൈവ ശബ്ദമായിട്ട് കാണുകയും പെട്ടെന്ന് വിശുദ്ധ വേദപുസ്തകം തുറന്നപ്പോൾ അദ്ദേഹത്തിന് കിട്ടിയത് റോമർക്കെഴുതിയതായ
ലേഖനത്തിലെ ചില വാചകങ്ങളാണ്. സുഖലോലുപതയിൽ മുഴുകാതെ അതിൽ നിന്ന് വിട്ടുപിരിഞ്ഞ് ദൈവീക കാര്യങ്ങൾ ശ്രദ്ധിക്കുവാനുള്ള പരിശുദ്ധനായ പൗലോസ് ശ്ലീഹായുടെ ആ ലേഖനത്തിലെ വാചകങ്ങൾ അദ്ദേഹം വായിക്കുകയും അത് അദ്ദേഹത്തിൻ്റെ മാനസാന്തരത്തിന് മുഖാന്തിരമായി തീരുകയും ചെയ്തു എന്നാണ് അച്ചരിത്രം പറയുന്നത്. പിന്നീടുള്ളത് അദ്ദേഹത്തിൻ്റെ ജീവിതം മാറ്റപ്പെട്ട ഒരു ജീവിതമായിരുന്നു. അദ്ദേഹം തൻ്റെ ഗ്രന്ഥങ്ങളിലൂടെ അനേകം ഗ്രന്ഥങ്ങൾ അദ്ദേഹം രചിച്ചു. കുംഭസാരം എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥം കൺഫഷൻസ്, അതുപോലെ തന്നെ ദ സിറ്റി ഓഫ് ഗോഡ് എന്ന് പറയുന്ന ദൈവത്തിൻ്റെ പട്ടണം എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ പുസ്തകം, മറ്റനേക ഗ്രന്ഥങ്ങളുണ്ട്. പുതിയ നിയമത്തിൻ്റെയും പഴയ നിയമത്തിൻ്റെയും വ്യാഖ്യാനങ്ങളുണ്ട്. ഇങ്ങനെ ധാരാളം എഴുതുകയും ഹിപ്പോയിലെ ബിഷപ്പായിട്ട് അദ്ദേഹം ജീവിച്ച് മരണപ്പെടുകയും ചെയ്തു. ഇതൊരു ഉദാഹരണം മാത്രമാണ്. ഈ ആധുനിക കാലത്തും അനേകരെ പ്രചോദിപ്പിക്കുന്ന ഗ്രന്ഥമായിട്ട് വിശുദ്ധ വേദപുസ്തകം നിലകൊള്ളുന്നു. അമേരിക്കൻ പ്രസിഡന്റ് ആയിരുന്ന എബ്രഹാം ലിങ്കൺ തൻ്റെ ജീവിതത്തിൽ അടിമത്തത്തിനെതിരായിട്ട് ഉള്ള പോരാട്ടം നിർവഹിച്ചത് വിശുദ്ധ വേദപുസ്തകത്തിൽ നിന്നുള്ളതായ ഊർജം സ്വീകരിച്ചുകൊണ്ടാണ്. അദ്ദേഹം വെടിവെച്ച് കൊല്ലപ്പെട്ടു എങ്കിൽ തന്നെയും ആ അടിമത്വം ഇല്ലാതാക്കുവാനായിട്ട് അമേരിക്കൻ ഐക്യനാടുകളിൽ അദ്ദേഹത്തിന് സാധിച്ചു. ആധുനിക കാലത്ത് ബറാക് ഒബാമ എന്ന് പറയുന്ന ആ പ്രസിഡന്റിനെ പറ്റി പറയുന്നത്, കഴിഞ്ഞ പ്രസിഡന്റിനെ പറ്റി പറയുന്നത് അദ്ദേഹം വിശുദ്ധ വേദപുസ്തകത്തിന്റെ ഒരു ഒറേഷ്യസ് റീഡർ ആയിരുന്നു. അദ്ദേഹം വിശുദ്ധ വേദപുസ്തകം എന്നും പാരായണം ചെയ്യുന്ന ഒരു അമേരിക്കൻ പ്രസിഡന്റ് ആയിരുന്നു എന്ന് അദ്ദേഹത്തെ പറ്റി പറയുന്നു. ഇങ്ങനെ പൗരാണിക കാലത്തും ഈ ആധുനിക കാലത്തും ഒക്കെ ധാരാളം വലിയ മനുഷ്യർക്ക് പ്രചോദനമായിരിക്കുന്ന, സാധാരണക്കാരായ മനുഷ്യർക്ക് പ്രചോദനമായിരിക്കുന്ന, സിംഗപ്പൂരിലും മറ്റും അവിടെയുള്ള ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ മനുഷ്യർ തങ്ങളുടെ വേദപുസ്തകം തുറന്ന് വെച്ചുകൊണ്ട് വായിച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അതുപോലെ യാത്രകളിലൊക്കെയും പലപ്പോഴും ഈ കാഴ്ച ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ സാധാരണക്കാരായ മനുഷ്യരെയും അവർക്ക് ആശ്രയമായിരിക്കുന്നത് വിശുദ്ധ വേദപുസ്തകം വായിക്കുകയും അതിലെ ആത്മീക സത്യങ്ങൾ തങ്ങളുടെ ജീവിതത്തിൻ്റെ ഒരു പ്രകാശമായി, അത് വിശുദ്ധ വേദപുസ്തകത്തിൽ പറയുന്നു, നിന്റെ വചനം എൻ്റെ കാലുകൾക്ക് വിളക്കും, ഊടുവഴികൾക്ക് പ്രകാശവുമാകുന്നു എന്നുള്ളതായ ആ വചനം നമുക്ക് ഓർക്കാം. അങ്ങനെ പ്രകാശം നൽകുന്ന ആ വിശുദ്ധ ഗ്രന്ഥം, അതിലെ പുസ്തകങ്ങൾ, അത് നിരന്തരം വായിക്കുന്നത് ഒരു മനുഷ്യനെ ദൈവ ചൈതന്യമുള്ളവനാക്കി തീർക്കുന്നു. ദൈവ ചൈതന്യമുള്ളവളാക്കി തീർക്കുന്നു. വളരെയധികം സന്തോഷമുണ്ട്. ജയസി മിഷന്റെ ഈ ഗ്രന്ഥപാരായണ പരമ്പര അത് 40-ാം ബാച്ചിലേക്ക് കടന്നിരിക്കുന്നു. ജൂൺ 27 മുതൽ, ഇന്ന് മുതൽ ജൂലൈ 2 വരെയുള്ളതായ ദിവസങ്ങളിൽ വിശുദ്ധ ഗ്രന്ഥം പൂർണ്ണമായിട്ട് പാരായണം ചെയ്യുന്ന ഒരു വലിയ നമ്പർ ആളുകൾ ഈ സമ്പൂർണ്ണ വിശുദ്ധ വേദപാരായണത്തോട് ചേർന്ന് നിൽക്കുന്നു എന്ന് കാണുന്നതിൽ ഏറെയധികം സന്തോഷമുണ്ട്. ജേക്കബ് മിഖായേലച്ചൻ ഇതിനെ നേതൃത്വം നൽകുന്നു. ആദ്യം മുതലേ മറ്റനേകം വൈദികർ ഇന്ന് ഇതിനെ പങ്കാളികളായിട്ടുണ്ട്. എന്നെ ഈ മീറ്റിംഗിലേക്ക് ക്ഷണിച്ച, ഈ സൂം മീറ്റിംഗിലേക്ക് ക്ഷണിച്ച മിസസ് ഷിബി തമ്പിയെ ഞാൻ പ്രത്യേകം സ്മരിക്കുന്നു. ബാഹ്യകേരള ഭദ്രാസനത്തിലായിരുന്ന അവസരത്തിൽ ഒക്കെയും
അതിനോട് ചേർന്ന് പ്രവർത്തിച്ച അനേകർ ഇതിൽ പങ്കാളികളാണ് എന്നെ കാണുന്നതിൽ ഏറെ സന്തോഷമുണ്ട്. അതുപോലെ കേരളത്തിൽ വിവിധ ഇടങ്ങളിൽ നിന്നുള്ള വിശ്വാസികൾ ഇതിൽ പങ്കെടുക്കുന്നു എന്നെ കാണുന്നതിൽ വളരെ സന്തോഷമുണ്ട്. വിശുദ്ധ വേദപുസ്തകത്തെ സംബന്ധിച്ച് പറയുമ്പോൾ അതെ സംബന്ധിച്ച് ഒരു മനുഷ്യനും അതിൻ്റെ പൂർണതയിൽ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കില്ല. ഇപ്പോഴും ധാരാളം പഠനങ്ങൾ അനേകം യൂണിവേഴ്സിറ്റികളിൽ നടക്കുന്ന ഒരു ഗ്രന്ഥമാണ്. പഴയ നിയമം വിരചിക്കപ്പെട്ടിട്ടുള്ളത് എബ്രായ ഭാഷയിലാണ്, ചില ഭാഗങ്ങളൊക്കെ അറമായ ഭാഷയിൽ എഴുതപ്പെട്ടിട്ടുണ്ട്. അതേ സംബന്ധിച്ചുള്ളതായ പഠനങ്ങൾ ഇന്ന് ലോകത്തിന്റെ വിവിധ ഇടങ്ങളിൽ അനേകം യൂണിവേഴ്സിറ്റികളിൽ നടക്കുന്നുണ്ട്, ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ നടക്കുന്നുണ്ട്. പുതിയ നിയമം എഴുതപ്പെട്ടത് കോയിനെ ഗ്രീക്ക് എന്ന് പറയുന്ന, അല്ലെങ്കിൽ കോമൺ ഗ്രീക്ക് എന്നാണ് അതിന് പറയുന്നത് എന്ന് പറയുന്ന ആ പ്രത്യേക ഗ്രീക്കിലാണ്, സാധാരണക്കാർ സംസാരിച്ചിരുന്ന ആ സാധാരണ ഗ്രീക്കിലാണ് എഴുതിയത്. കർത്താവായ യേശുശായും തൻ്റെ ശിഷ്യന്മാരെ സംസാരിച്ചത് അറമായ ഭാഷയിൽ, അല്ലെങ്കിൽ സുറിയാനി ഭാഷയുടെ മറ്റൊരു കൊളോക്കിയൽ വകഭേദമായ അറമായ ഭാഷയിലായിരുന്നു എങ്കിലും പുതിയ നിയമം എഴുതപ്പെട്ടത് കോയിനെ ഗ്രീക്കിൽ ആണ് എന്നുള്ളത്. അപ്പോൾ അതിൽ പഠിച്ച് റിസർച്ച് നടത്തുന്നവരുണ്ട്. അതുപോലെ തന്നെ പുതിയ നിയമവും ഒക്കെ ആദ്യം തർജ്ജമ ചെയ്യപ്പെട്ടതായ സുറിയാനിയിൽ ധാരാളം പഠനങ്ങൾ നടത്തുന്നവരുണ്ട്. പിന്നീട് ലത്തീൻ ഭാഷയിൽ എന്ന് വേണ്ട അർമീനിയൻ ഭാഷയിൽ, അതുപോലെ കോപ്റ്റിക് ഭാഷയിൽ, ഇതൊക്കെ ആദ്യ നൂറ്റാണ്ടുകളിലേക്ക് വിവർത്തനം ചെയ്യപ്പെട്ടിട്ടുള്ളതായ ഭാഷകളാണ്. ഇങ്ങനെ ഈ പരിഭാഷകളുടെ ഒരു ദീർഘമായ ചരിത്രം ഉണ്ട് എന്ന് കാണുവാനായിട്ട് സാധിക്കും. ആധുനിക കാലത്ത് ഇന്ത്യയിലെ ഭാഷകളിലേക്ക് വിശുദ്ധ വേദപുസ്തകം വിവർത്തനം ചെയ്യപ്പെട്ടതിൻ്റെ ഒരു ചരിത്രമുണ്ട്. ഞാൻ ബൈബിൾ സൊസൈറ്റി ഓഫ് ഇന്ത്യയുടെ കേരള ഓക്സിലറിയുടെ പ്രസിഡന്റായിരുന്ന കാലഘട്ടത്തിൽ ഇതേപ്പറ്റിയൊക്കെ ധാരാളം കാര്യങ്ങൾ അനേകർ പറഞ്ഞിട്ടുള്ളത് എൻ്റെ ഓർമ്മയിൽ വരുന്നുണ്ട്. ഇങ്ങനെ വളരെ ദീർഘമായ ഒരു ചരിത്രമുണ്ട് യൂറോപ്യൻ ഭാഷകളിൽ വിശുദ്ധ വേദപുസ്തകം പരിഭാഷപ്പെടുത്തിയിട്ടുള്ളത്. ഇംഗ്ലീഷ് ഭാഷയിൽ ചിന്തയിൽ, അതുപോലെ കവർഡെയിൽ എന്ന് പറയുന്ന ആളുകൾ വ്യക്തികൾ അതിലേക്ക് മൊഴിമാറ്റം ചെയ്തിട്ടുള്ളത്. ജർമ്മൻ ഭാഷയിൽ മാർട്ടിൻ ലൂതർ തർജ്ജമ ചെയ്തിട്ടുള്ളത്. ലോകത്തിൻ്റെ വിവിധ ഭാഷകളിൽ വിശുദ്ധ വേദപുസ്തകം പരിഭാഷ ചെയ്തിട്ടുണ്ട്. ഇതൊക്കെയും ദീർഘമായ ചരിത്രമാണ്. നമുക്ക് പെഷീത്ത ബൈബിൾ, സുറിയാനി ഭാഷയിലെ പെഷീത്ത ബൈബിൾ വന്നിയ കണിയാമ്പറമ്പിൽ കുര്യൻ കോർപ്പിസ്കോപ്പ് തർജ്ജമ ചെയ്ത് നൽകി. അതാണ് ഈ ജയസി മിഷനിലൂടെ നാം പാരായണം ചെയ്യുന്നത്. അത് പാരായണം ചെയ്യുമ്പോൾ നമുക്ക് ഓർക്കാം വിശ്വാസത്തിൻ്റെ സാക്ഷ്യമാണ് വിശുദ്ധ വേദപുസ്തകം എന്ന് പറയുന്നത്. ആ വിശ്വാസത്തിൻ്റെ സാക്ഷ്യം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് നിർവഹിക്കുവാനായിട്ട് ശ്രദ്ധിക്കാം, ശ്രമിക്കാം. പ്രതികൂലതകളുടെ കാലഘട്ടത്തിലൂടെയാണ് നാം മുമ്പോട്ട് പോകുന്നത്. എന്നാൽ ഈ പ്രതികൂലതകളിൽ നാം തളരില്ല, നമ്മെ തളർത്തുകയില്ല. നാം ദൈവത്തിൽ ആശ്രയം വെച്ചുകൊണ്ട് നാം മുമ്പോട്ട് പോകും. നാം ക്രിസ്തുവിൽ വിജയിക്കും, ദൈവത്തിൽ നാം വിജയം കൈവരിക്കും. നാം വിശ്വാസത്തിൻ്റെ സാക്ഷികളായിട്ട്
ഈ ഭൂമിയിൽ ഒരു ജീവിത ദൗത്യം നിർവഹിക്കും എന്നുള്ളതും നമുക്ക് ഉൾക്കൊള്ളാം. നിങ്ങൾക്കെല്ലാവർക്കും ഈ വിശുദ്ധ ഗ്രന്ഥ പാരായണത്തിൽ എല്ലാ വിജയങ്ങളും ഞാൻ നേരുന്നു. ആത്മീയ വിജയം നേടുവാൻ ദൈവം നിങ്ങളെ ഒക്കെയും ശക്തീകരിക്കട്ടെ. പരിശുദ്ധ റൂഹ, നിങ്ങൾ വായിക്കുന്നതായ ആ ഭാഗങ്ങളുടെ അർത്ഥതലങ്ങൾ വ്യാഖ്യാനിച്ചു തരുവാൻ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കും. നിങ്ങൾക്കെല്ലാവർക്കും നന്മ ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളെ ഞാൻ ഉപസംഹരിക്കുന്നു. ദൈവ തിരുനാമം മാത്തപ്പെടുമാറാകട്ടെ. ആമേൻ.